സിടിവി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. യുവജന ക്ഷേമ ബോർഡ് ആഭിമുഖ്യത്തിൽ ദേവികുളം സാഹസിക അക്കാദമിയിൽ നടക്കുന്ന പരിശീലന ക്യാമ്പ് സന്ദർശിച്ച് ദേവികുളം മുൻസിഫ്. സ്വയം സേവന സന്നദ്ധരായ യുവാക്കളെ വാർത്തെടുക്കുന്ന പരിശീലന രീതി അഭിനന്ദനാർഹമാണെന്ന് മുൻസിഫ് പറഞ്ഞു. ദേവികുളം ദേശീയ സാഹസിക അക്കാദമിയിലാണ് യുവജനക്ഷേമ ബോർഡ് യുവാക്കൾക്ക് പരിശീലനം നൽകുന്നത്. മുൻസിഫ് ആനന്ദ് എ പി പരിശീലന ക്യാമ്പ് സന്ദർശിച്ചു. ദുരന്തഭൂമിയിൽ രക്ഷാപ്രവർത്തനത്തിന് പരിശീലിക്കുന്ന യുവാക്കളുടെ നടപടി മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരം ക്യാമ്പുകൾക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലം ദേവികുളമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അഡ്വഞ്ചർ അക്കാദമിയിൽ ഉള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ഒന്നോ രണ്ടോ ഓപ്പർച്യൂണിറ്റി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അവരെക്കുറിച്ച് നേരിട്ടും അല്ലാതെ അറിഞ്ഞതെല്ലാം തന്നെ വളരെ നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ഈവൻ ഞാൻ വന്ന ആദ്യം തന്നെ അവരെ പരിചയപ്പെടുന്നത് കോടതിയിലേക്കൊരു വഴിയുണ്ടായിരുന്നു. കഴിഞ്ഞ 30 വർഷമായിട്ട് എന്തോ അതിങ്ങനെ കാട് മൂടി കിടക്കുകയാണ്, സാധാരണ ഒരു വഴി. പക്ഷേ ആ വഴിയെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ദേവികുളം ജംഗ്ഷനിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ അങ്ങോട്ട് വരണ്ടേ, ആ 1 കിലോമീറ്റർ ലാഭിച്ചിട്ട് നമുക്കൊരു 200 മീറ്റർ കൊണ്ട് കോടതി കയറാം. ഇങ്ങനെ പോകുന്നതിന് പകരം ഇങ്ങനെ കയറാം, നല്ലൊരു കോൺക്രീറ്റ് ചെയ്ത സ്റ്റെപ്പാണ്. പക്ഷേ അതിനകത്ത് നമ്മുടെ ഈ ലക്കാനയൊക്കെ വളർന്നു പറഞ്ഞ് അങ്ങനെ ഒരു വഴിയേ ഉണ്ടെന്നറിയില്ല. ചടങ്ങിൽ ദേവികുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ സുരേഷ് കുമാർ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ വി എസ് ബിന്ദു, ജില്ലാ കോർഡിനേറ്റർ വി സി സിജിമോൻ, പരിശീലകർ തുടങ്ങിയവർ പങ്കെടുത്തു. ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? ഐശ്വര്യത്തിന്റെ കളപക്കുളിരുമായി മയൂഖ സർവ ഐശ്വര്യ മാംഗല്യപ്പട്ട്. പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴ.